എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരാനുണ്ട്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? മനുഷ്യർക്കിടയിൽ നീതി ഉണ്ടാകില്ല, പരസ്പരം സ്നേഹമുണ്ടാകില്ല, പരസ്പരം ബഹുമാനമുണ്ടാകില്ല, എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ പകയല്ലാത്തതൊന്നും കാണില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും പരസ്പരം പുറമേ നോക്കുമ്പോൾ നല്ല ചിരിയാണ്, എല്ലാരും നല്ല ചിരിയ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, സുഖല്ലേ, നീട്ടിയൊക്കെ ചോദിക്കും. പക്ഷേ കടിച്ചു കീറാനുള്ള ദേഷ്യമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നുണ പറയുകയല്ല, ഞാൻ ഇങ്ങോട്ട് വാഹനത്തിൽ വരുമ്പോൾ എന്റെ മൊബൈലിലേക്ക് ഒരു സാധുവായ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ അയച്ചു. എന്നിട്ട് ആ വീഡിയോ ആണെന്നറിയുമോ? രാത്രിയിൽ ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് ഇരുട്ടിന്റെ ഊരിട്ടിന്റെ ആ അർദ്ധരാത്രിയിൽ പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് നടന്നു പോകുന്നു. ഈ വീഡിയോ അയച്ചതിന്റെ ഞാൻ ഇതെന്താണ്? സി സി ടി വി വീഡിയോ ആണല്ലോ. നമുക്ക് വളരെ അറിയുന്ന നമ്മുടെ അയൽവാസിയാണ്. രാത്രിയിൽ ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് ഒളിച്ച് പള്ളിയിലെ ഖബർസ്ഥാനിൽ ചെന്നിട്ട് രണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കി ഖബർ തുരന്നിട്ട് അതിൻ്റെ അകത്ത് അടക്കുകയാണ്. എന്താ സംഭവിച്ചത് അറിയോ? ഇദ്ദേഹത്തിന് നേരെ ജേഷൻ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. കടുത്ത സിഹർ ചെയ്യാണ്. ഒരു നാണവും ഒരു പേടിയും അള്ളാഹുവിനെ ഭയം എന്ന് പറയുന്ന തെല്ലുമില്ലാത്ത മനുഷ്യൻ സിഹർ ചെയ്ത സംഭവിക്കൂ. എന്റെ മൊബൈലിൽ ഇപ്പം നിങ്ങൾ ഒരാളെന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരും. രണ്ട് ജനാസയുടെ രണ്ട് മനുഷ്യന്റെ രൂപം പള്ളിയിലെ ഖബർസ്ഥാനിൽ നിന്ന് തോണ്ടിയെടുക്കും. അത് അത് കുഴിച്ചിട്ടേതാനും ദിവസം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ മരണപ്പെട്ടു. അനിയൻ ചെറിയൊരു സംശയം തോന്നി. അടുത്ത വീട്ടിലെ ഖബർസ്ഥാനിന്റെ ആ ഭാഗത്തേക്കുള്ള സി സി ടി വി പരിശോധിച്ചപ്പോൾ അയൽവാസി ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് ഊരിരുട്ടിന്റെ ആ നിശയിൽ പള്ളിയിലെ ഖബർസ്ഥാനിൽ ചെന്ന് ഖബർ തോണ്ടിയിട്ട് ഒരു ഖബറിന്റെ അകത്ത് മനുഷ്യക്കുട്ടിയുടെ രൂപമുണ്ടാക്കി കുഴിച്ചുകൂടിയിരിക്കുകയാണ്. അത് എടുക്കുന്ന രംഗം വരെ എന്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എവിടെ എത്തി നമ്മുടെ മനുഷ്യൻ? വെള്ളം കിട്ടി മരിക്കില്ല കേട്ടോ. ആലോചിക്കണം, മറ്റുള്ളവൻ 500 രൂപ മുടക്കി ഏതെങ്കിലും ജ്യോതിഷനെ കണ്ട് എന്തെങ്കിലും ഒരു ക്രയവിക്രയം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ഒരു കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും ചെറുതൊന്നുമല്ലേ. ലിസി മുതൽ കാർമലി മുതൽ ആസ്റ്റർ മെഡിസിറ്റി മുതൽ നടന്ന് കടം മേടിച്ച് പണയം വെച്ച് തിണ്ടി പൈസ എടുത്തുകൊണ്ട് വന്ന് ഹോസ്പിറ്റലുകളിൽ മുഴുവൻ ചികിത്സിക്കുന്നു. രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല. അനേകം ഗുളിക കൊടുക്കുന്നു, ഗുളികയുടെ സൈഡ് എഫക്ട് ഷുഗർ വരുന്നു, ഷുഗർ വന്ന് ശരീരം ക്ഷീണിക്കുന്നു. കുറെ കാലം കഴിയുമ്പോൾ അയാൾ മരണപ്പെട്ടു പോകും. എന്ത് ദ്രോഹവാൻ ഒക്കണേ സിഹർ ചെയ്തവരെ, ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവരെ, അതിന് പിന്നെ അതിനുവേണ്ടി പണിയെടുക്കുന്നവരെ, അന്ത്യശ്വാസം വലിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ഇറങ്ങില്ല കേട്ടോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം ദേഷ്യമുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കും, പരസ്പരം പറഞ്ഞു തീർക്കും. എന്തിനാണ് ഈ ദ്രോഹം മനുഷ്യരോട് ചെയ്യുന്നത്? അതാണ് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. മനുഷ്യർക്കിടയിൽ നിന്ന് റഹമത്ത് നീതി എടുത്തു കളയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ശുദ്ധ്രത ചെയ്യുന്നത്, എങ്ങനെയാണോ ഒരു മനുഷ്യനെ ആപത്തിപ്പെടുത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ് കൂടൂത്രം ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ കൽബിൽ അതിന് മനസ്സ് വരുന്നത്? ചിന്തിക്കണേ, സിഹർ ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഈമാൻ ഊരിയിട്ടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ പണി കൂടുതലും ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്, ശരിയല്ലേ? ഈ പണി കൂടുതലും ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലുമുള്ള അന്ധമായ വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം മരണപ്പെടുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ വലിഞ്ഞു 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 അവസാനം നമ്മുടെ ആക്തിബത്ത് തീരുകയുള്ളു. നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരാനുണ്ട്. അന്നത്തെ മനുഷ്യരുടെ സ്വഭാവത്തിൽ പരമപ്രധാനമായ സ്വഭാവം ഹമ്മുഹും വയറ് നിറക്കുക എന്നുള്ളതാണ്. തിന്നുക 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 എന്നുള്ളതാണ് ശബദം.
രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കും, കരുനാപ്പള്ളിയിൽ പുതിയ ഹോട്ടൽ തുടങ്ങി, അവിടെ അൽഫാമുണ്ട്, തന്തൂരിയുണ്ട്, പുതിയ കുറെ വെറൈറ്റി ഭക്ഷണമുണ്ട്. പെണ്ണുമ്പുള്ളതിനെ കയറ്റുക, മക്കളെ കയറ്റുക, പുറകെ ഇരുത്ത, നേരെ പോവുക, എവിടൊക്കെ തിന്നാൻ കിട്ടുമോ അതിങ്ങനെ കാണുക, ഫോട്ടോ എടുക്കുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക. ആ മനുഷ്യരുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് തിന്നുക എന്നുള്ളതാണ് ഈ ഹദീസിന്റെ മറ്റൊരു വ്യാഖ്യാനം നമുക്ക് കാണാം. ഹംബുഹുംബുത്തൂൻ എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും നോക്കാതെ ഭക്ഷിക്കുന്ന ആളുകൾ. എന്ത് കിട്ടിയാലിഞ്ഞു പോരട്ടെ, എന്ത് കിട്ടിയാലിഞ്ഞു പോരട്ടെ, ഒരു ഹറാമിനെയും പേടിയില്ല, ഒരു ഹലാലിനെയും പേടിയില്ല, കിട്ടുന്നത് എന്തും തിന്നുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാർക്കണ്ഡേയ സമസ്യയിൽ, മഹാഭാരതം നോക്കിയാൽ മാർക്കണ്ഡേയ സമസ്യയിൽ ഒരു വജസ് കാണാം. അതിന്റെ ആശയം ഇങ്ങനെയാണ്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾ ഗർഭാശയത്തിൽ കടന്ന് കള്ളന്മാരും തെമ്മാടികളും പോക്കിരികളുമാകുന്ന ഒരു കാലഘട്ടം, അതാണ് കലിയുഗം. ദ്വാപര യുഗം, കലിയുഗം എന്ന് പറഞ്ഞ രണ്ട് യുഗം. കലിയുഗം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, അന്ത്യനാൾ. കേവലം ഖുർആനിൽ മാത്രമല്ല, വിശുദ്ധമായ ഹദീസിൽ മാത്രമല്ല, മഹാഭാരതത്തിലും അന്ത്യനാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ യുഗമാണ് കലിയുഗം. ആ കലിയുഗത്തിലെ മനുഷ്യന്മാരെ കുറിച്ച് പറയാണ്, അവർ പ്രസവിക്കുന്ന കുട്ടികൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ തന്നെ കള്ളന്മാരും തെമ്മാടികളുമാണ്. പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞില്ലേ, എന്താണ് എന്റെ ആശയം? പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞില്ലേ, ഗർഭകാലത്ത് നല്ലത് ചിന്തിക്കണം, നല്ലത് കേൾക്കണം, നല്ലത് പറയണം, നല്ല താല്പര്യങ്ങൾ പ്രകടിപ്പിക്കണം, എങ്കിൽ കുട്ടി സ്വാലിഹാകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ്? ഈ പറഞ്ഞതിന്റെ ആശയം, ഗർഭാശയത്തിൽ കിടക്കുമ്പോ തന്നെ ഉള്ളിലേക്ക് ഹറാമു ചെല്ലും. ഭക്ഷണം കഴിക്കുന്ന കുട്ടി കഴിക്കുന്നേക്കെ ഹറാമാകും. ഹറാമിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞിന് നന്നാകാൻ സാധിക്കുമോ? നീ ഗർഭിണിയായ കാലഘട്ടത്തിൽ നീ ആളുകളോട് പറയുന്ന ഗീബത്ത് കേട്ട് ഗർഭാശയത്തിൽ കിടന്ന കുഞ്ഞിന് സ്വാലിഹായ ഒരു കുഞ്ഞാകാൻ കഴിയുമോ? നമ്മളെയൊക്കെ ബാല്യത്തിൽ നമ്മളെയൊക്കെ ഉമ്മമാര് ഗർഭം ചുമന്ന സമയത്ത് ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷ്ഫിയും മുഫല്ലലും മുഖദ്ദമും നൂറുള്ളാ. ഇതൊക്കെയായിരുന്നല്ലോ നമ്മുടെ ബാല്യം. നമ്മുടെ ഗർഭിണി, നമ്മുടെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ കേൾക്കുന്നത് തന്നെ, ഗർഭാശയത്തിൽ നിന്ന് കേൾക്കുന്നത് തന്നെ ഔലിയാക്കന്മാരുടെ, മഹത്തുക്കളുടെ, സ്വാലിഹീങ്ങളുടെ ചരിതം. അധിക മനോഹര നൂറുള്ള അഹമ്മദ് നബിയിൽ സല്ലല്ലാഹ അഗതിദരാണ് ഹബീബുള്ളാഹ ആമന്നാ ബി റസൂലില്ലാ. അതൊക്കെ മാറി, അതെല്ലാം മാറി. കുഞ്ഞുങ്ങൾ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും കേൾക്കുന്നത് പോലും അശ്ലീലപരമായ വാക്കുകളായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിപ്പോയി. ഗർഭിണിയായ ഒരു പെണ്ണ് ടിവിയുടെ മുമ്പിൽ നിന്നൊരു വീഡിയോ, ഒരു ദൃശ്യം കാണുന്നു. ആ ദൃശ്യത്തിൽ പറയുന്ന പരാമർശം അത് അശ്ലീലമാണെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി പോലും അത് ഒപ്പിയെടുക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മഹാഭാരതം പോലും, ഗീത പോലും അത്തരത്തിലൊരു ആശയം പറയുന്നത്. ഗർഭാശയത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ തെമ്മാടികളും കള്ളന്മാരുമായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹമ്മുഹും ബുതൂൻ, അവരുടെ പരമമായ ലക്ഷ്യം എന്നുള്ളത് ഭക്ഷണം കഴിക്കുക, തിന്നുക, ഹലാലെന്നോ ഹറാമെന്നോ നോക്കാതെ തിന്നുന്നവരാണ്. വഖിബിലതുഹും നിസാ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണ് 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 എന്നുള്ള ചിന്തയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ലോഭ ക്രോധ പരാമൂഢ കാമസക്താ ജാമാനവാഹ. മഹാഭാരതം വായിച്ച കാണാം, മനുഷ്യരുടെ ചിന്ത കലിയുഗത്തിൽ മനുഷ്യരുടെ നിന്ദ. ലോഭക്രോധ പരാമൂഢ കാമാസക്ത മാനവാഹ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കാമമാണ്, വികാരമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ ഖിബലതുഹും നിസാ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണാണ്, പെണ്ണാണ്, കാമമാണ്, വികാരമാണ് അവരുടെ ഹൃത്തടത്തിലുള്ളതെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു ഈമാന്തരുമാറാകട്ടെ, അല്ലാഹു ഈമാന്തരുമാറാകട്ടെ. രാത്രി 12 മണിക്ക് ശേഷം ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഫോണിൽ ആണുങ്ങളുടെ കാര്യം പറയണം, ഫോണിൽ വിളിച്ച് സുന്ദരിയെ, മുത്തേ, മണിയെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ കടന്നു വരുമ്പം, ഭാര്യ വരുന്നുണ്ട്, നീ കട്ട് ചെയ്യണ്ട, ഫോൺ അവിടെ വെക്കും. അപ്പൊ ഭാര്യയുടെ ഭാര്യക്ക് മുഖത്ത് എന്തെങ്കിലും ഒരു കളലക്ഷണം കാണുമ്പോൾ അവിടെ സോപ്പിടാൻ വേണ്ടി, നീ നിന്നെ കല്യാണം കഴിച്ചതാണ് എന്റെ ഭാഗ്യം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കാമുകി അപ്പുറത്ത് നിന്നോട് കേട്ട്, അപ്പുറത്തെ സൈഡിൽ കേൾക്കുക, ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോ വീണ്ടും ഈ ഫോൺ എടുത്ത് ഉപയോഗിക്കുമ്പോ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം, ഈ ബന്ധം ഇനി വേണ്ട, നിങ്ങളുടെ ഭാര്യയൊക്കെ തന്നെയാണ് ശരിയാണ്, പക്ഷേ എന്നേക്കാൾ കൂടുതൽ അവളെ കൊഞ്ചിക്കുന്നതിനെനിക്ക് ഇഷ്ടമല്ല. ആരാ? ഏതോ മൂട്ടിൽ കിടന്നവൾ. പാതിരാത്രിയുടെ യാമത്തിൽ സ്വന്തം ഭാര്യയുടെ സ്നേഹമല്ലാതെ മറ്റുള്ളവരുടെ സ്നേഹം താരാട്ട് പാട്ട് കേട്ടി ഉറങ്ങുന്നവരെ, ഈ എണീറ്റ് നിൽക്കാനുള്ള ശേഷിയെന്ന് നഷ്ടപ്പെട്ട് കിടക്കപ്പായിൽ കിടന്നു മുള്ളുന്നൊരവസ്ഥ വന്നാൽ, അവിടെ കാഷ്ടിക്കുന്ന അവസ്ഥ വന്നാൽ, ഒരറ്റൊരുത്തിയും നിന്റെ ആ ബെഡ് തൂക്കാൻ, നിന്റെ കാഷ്ടം തൂക്കാൻ, നിന്റെ മൂത്രം തൂക്കാൻ ഒരു പെണ്ണും ഉണ്ടാകില്ല. ഈ സാധുവായ ഭാര്യയും മക്കളുമല്ലാതെ നിനക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടാകില്ല. ഈ ഒരു റിയാലിറ്റി നമ്മളൊക്കെ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൽബിലൊന്ന് ചേർത്ത്, ആരാണ് നമുക്കുണ്ടാകുക? ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന വൈകാരികതയുടെ പേരിൽ നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തെ, ഭാര്യയെ, പ്രിയപ്പെട്ട മക്കളെയൊക്കെ വഞ്ചിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ സുഖലോല രൂപതയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു നൈമിഷികമായ സുഖമാണ്. അവസാനം നമ്മൾ നമ്മുടെ ഭാര്യയുടെ കാൽക്കൽ വരും. ഇതുപോലെ തന്നെയാ സ്വന്തം ഭർത്താവ് ഗൾഫിലുള്ള പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച്, നാട്ടിലുള്ള ഭർത്താവിനെ വഞ്ചിച്ച്, അവൻ പൊറോട്ട പൊറോട്ട അടിക്കാൻ പോകുന്നവനാണെങ്കിൽ കല്ലിന്റെ ചൂട് കൊണ്ട് കൈ കരി പിടിച്ച് വരുമ്പോൾ, സുബ്ഹാന റബ്ബി, ഭർത്താവ് റൊമാൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത പെങ്ങളെ, അവൻ അറിയാതെ നീ ചാറ്റുന്നുണ്ടോ? അവൻ കാണാതെ നീ മെസ്സേജ് അയക്കുന്നുണ്ടോ? അവൻ കാണില്ല, അവനെ നിനക്ക് മണ്ടനാക്കാം. പക്ഷേ ഇതെല്ലാം കാണുന്ന ഖാലിഖായ റബ്ബ് മുകളിലുണ്ടെന്നുള്ള ചിന്ത വേണേ പെങ്ങളെ, റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ ചെറുപ്പക്കാരാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ചിന്താശേഷി നൽകുമാറാകട്ടെ, അല്ലാഹു നമ്മളിൽ നിന്ന് വന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അങ്ങനെ എത്രയെത്ര അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെ എത്രയെത്ര അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുവചസ്സിൽ നിന്ന് വന്നു, അതെല്ലാം കൂടി നമ്മൾ കൂട്ടിയോജിപ്പിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യമുണ്ടല്ലോ, അത് അന്ത്യനാളിന്റെ തുടക്കമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഖിയാമത്ത് നാളിന്റെ അലയൊലിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാറണം നമ്മൾ, ചിന്തിക്കണം നമ്മൾ, അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ തയ്യാറാകണം. നന്നായിട്ട് ജീവിക്കുമ്പോഴൊക്കെ ആളുകൾ പലതും പറയും, ആളുകൾ പറഞ്ഞു തരുന്ന എന്താ, പുതിയ കാലത്ത് ഇതൊക്കെ എന്തിനാ ഉസ്താദെ ഇതൊക്കെ പറയുന്നത്, മനുഷ്യർ അവർ സന്തോഷിച്ചോട്ടെ, മനുഷ്യർ അവരെ ആഘോഷിച്ചോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ, മനുഷ്യർ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഒരു ജീവിതമല്ലേ ഉള്ളൂ ഉസ്താദെ, ഒന്ന് പെണ്ണുമ്പുള്ള ഡാൻസ് ചെയ്താൽ എന്താ കുഴപ്പം? ഇത് അള്ളാഹു റസൂൽ പറയാണ്, ഇദസ്തഹല്ലത്തു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ, ഖംസൻ അഞ്ച് കാര്യങ്ങളെ എന്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ, ഫഅലൈഹി ദിമാഅർ, അവർക്ക് സർവനാശമാണെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ അഞ്ച് കാര്യങ്ങളെ എന്റെ ഉമ്മത്ത് ഹലാലാക്കും. അതിലൊന്നാമത്തെ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വഖ്തഫർറിജാലു ബിർറിജാൽ, ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ
നോക്കണേ മുഅ്മിനെ, ലോകത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കാണുന്നില്ലേ ലെസ്ബിയൻ വിവാഹം? നിങ്ങൾ കാണുന്നില്ലേ പെൺകുട്ടികളും പെൺകുട്ടികളും ചെന്ന് കോടതിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം, കോടതിയിൽ നിന്ന് അനുമതി മേടിക്കുന്നു. സ്വവർഗ വിവാഹം നമ്മുടെ രാജ്യത്ത് അനുവദിച്ചിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു. എത്ര പ്രതീക്ഷയിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതാ, മദ്രസയിൽ 10-ാം ക്ലാസ് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നതാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഏതൊക്കെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്തതാ. പക്ഷേ നിരീശ്വരവാദം, യുക്തിവാദം ഹൃദയത്തിലേക്ക് കടന്നുപോയി. ചില സുഖങ്ങളും ചില സന്തോഷങ്ങളും അത് കിട്ടിയപ്പോൾ അത് നിത്യമാകണമെന്ന് അവരാഗ്രഹിച്ചു പോയി. പേടിക്കണം നമ്മൾ, നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇദസ്തഹല്ലത്ത് ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദിമാഅ് വക്തഫർരിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസാഇ. പെണ്ണ് പെണ്ണിനെയും ആണ് ആണിനെയും വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ സമുദായമേ പേടിക്കണേ, ഉമ്മത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഹബീബ് അവിടെ പറഞ്ഞു നിർത്തിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങളെ ഹലാലാക്കുന്ന കൂട്ടത്തിൽ അവർ ഹലാലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. വത്തഖിദുൽ ഖിയാൻ, നൃത്തം ചെയ്യുക എന്നുള്ളത് അവർ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും. ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു നോക്കിയാൽ 50-ഉം 60-ഉം വയസ്സുള്ള ഉമ്മമാര്, സുബ്ഹാന റബ്ബി, നമുക്ക് കണ്ടിട്ട് ചെറുപ്പക്കാരികളെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരികളെക്കാൾ കൂടുതൽ പ്രായം ചെന്ന 40-ഉം 50-ഉം വയസ്സുള്ള 4-ഉം 5-ഉം മക്കളുള്ള ഉമ്മമാര് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് തുള്ളുന്ന തുള്ളല് കാണുമ്പോൾ ഉമ്മ ചിന്തിക്കണേ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ കളിയെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം വരുമെന്ന് നീ ചിന്തിക്കണേ. അന്ന് ലൈക്ക് തന്നവരും ഷെയർ തന്നവരും ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കിയവരാരും നിന്റെ ഒപ്പം ഉണ്ടാകില്ല ഉമ്മ. അല്ലാഹു തആല ഒരാൾക്ക് നാശം അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു തആല നാശം ഉദ്ദേശിച്ചാൽ അള്ളാഹു ആദ്യം ചെയ്യുന്നത് അവരിൽ നിന്ന് ലജ്ജ അല്ലാഹു ഊരിക്കളെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ലജ്ജ പോയാൽ പിന്നെ എന്ത് കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാ, ലജ്ജ പോയാൽ പിന്നെ എന്ത് കാര്യം? നാണമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി? നാണം എന്ന് പറഞ്ഞേ അൽ ഹയാ ഉൻസ് ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുണ്ടുടുത്തിട്ടുണ്ട്, അവിടുത്തെ മേനി മറച്ചിട്ടില്ല. ആ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇരുത്തത്തിൽ തന്നെ അവിടെ ഇരുന്നു. രണ്ടാമത് കടന്നു വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അപ്പോഴും ആ ഇരുത്തം അവിടെ അങ്ങനെ ഇരുന്നു. മേൽ ഉടുപ്പ് ധരിച്ചിട്ടില്ല, ഷർട്ട് ധരിച്ചിട്ടില്ല. മൂന്നാമത് കടന്നു വരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉടനെ അവിടുത്തെ മേൽത്തട്ടം എടുത്ത് ശരീരം അങ്ങ് മറച്ചു. എന്തേ കാരണം? ആദ്യം വന്നത് ഒന്ന് ഭാര്യയുടെ വാപ്പയും രണ്ടാമത്തത് മരുമോനുമാണ്, മൂന്നാമത് വന്നത് ഔട്ട് സൈഡിൽ നിന്നുള്ള ആളാണ്. നാണം, മാനം, ലജ്ജ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ കണ്ടില്ലേ മീൻ വാങ്ങാൻ വേണ്ടി മുറ്റത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് മീൻകാരനോട് ഒരു മത്തിയും കൂടെ തന്നൂടെ ഇക്ക, ഇങ്ങനെ താളത്തിൽ പറയും, ഒരു മത്തിയും കൂടെ തന്നൂടെ ഇക്ക. പിന്നെന്താ സുഹറാ തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? നാണമില്ലാത്ത പരിപാടിയാണ്. നിൽക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ നല്ല രൂപത്തിൽ കിട്ടണം കേട്ടോ, നാളെ എനിക്ക് ട്രോള് കിട്ടേണ്ടതാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരും. അല്ലാഹു ആക്തിബത്ത് ഖൈറായ ജീവിതവും ആക്തിബത്ത് നന്നായുള്ള മരണവും അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നാണമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ അയിലത്തുണ്ട് ഒരു പെണ്ണ്, 2-3 പ്രാവശ്യമൊക്കെ അവരൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പണി നല്ലതല്ല, നിങ്ങളുടെ മക്കളൊക്കെ വളർന്ന് വലുതായി, ഒരാൾ മുത്തലിമാണ്, ഈ പണി നിർത്തണം. ഞാനത് പറഞ്ഞുകൊണ്ട് ഇപ്പം ഡെയിലി 3 വെച്ചാണ് അവിടെ ചെയ്യുന്നത്. പണ്ടൊരാൾ കള്ളുകുടി നിർത്തി ഷാപ്പിലാണ് കിടക്കുന്നത് പറയത്തില്ലേ, ഒരാൾ ഉപദേശം കൊടുത്തു കള്ളുകുടിയൊക്കെ നിർത്താൻ പറഞ്ഞു. ഇപ്പം അയാൾ കള്ളു കുടിക്കുന്നില്ല, പക്ഷേ ഷാപ്പിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ 2 റീൽസ് രാവിലെ അവര് സുബൈക്ക്. അന്നെങ്കിൽ പണ്ടാറി ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതും ഇല്ല. രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ എൻ്റെ വീട് കൂരയല്ല, ഇന്നിപ്പോൾ ഞാൻ കഴിയുന്നു മാളികയിൽ,
മുഞ്ചും തേടിയാലയാൻ സമയമില്ല, ഇനി പോയ കാലം വരികയില്ല. ഇത് പാടുമ്പോൾ സക്രാത്തിന്റെ വലി ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്നുണ്ട്, കാരണം പ്രായമുണ്ട്. അല്ലാഹു നമുക്ക് കാത്തിബത്ത് നന്നായുള്ള മരണം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ നാണം കെട്ട പണിക്ക് നമ്മൾ നിൽക്കരുത് കേട്ടോ. നമ്മുടെ ഈമാൻ, നമ്മുടെ ആക്തിബത്ത് മോശമായി പോകും. അല്ലാഹു ഖൈറായ ജീവിതവും ഖൈറായ മരണവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അന്ത്യനാളിന്റെ അലയൊലികളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ദർശിക്കുന്നത്. ആ ദർശനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകമിതാ തകരാൻ പോകുന്നു, പ്രപഞ്ചമിതാ നശിക്കാൻ പോകുന്നു, ഉമ്മത്ത് അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നു. അതുകൊണ്ട് ലോകമെങ്ങാണം അവസാനിക്കാൻ വേണ്ടി റബ്ബ് അതിന്റെ പാര അള്ളാഹു അതിന്റെ തുടക്കമാക്കിയാൽ എന്റെ തൗബ അള്ളാഹു സ്വീകരിക്കില്ല, എന്റെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല. റഹ്മാനായ റബ്ബിനോട് റബ്ബേ ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് റഹ്മാനായ റബ്ബിനോട് കേണ് പറഞ്ഞിട്ടും കാര്യമില്ല. ഖിയാമത്ത് നാളിൽ ആദ്യത്തെ ദിവസമങ്ങായാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നമാ ബകാഉകും ഫീമാ സലഫ ഖബലകും മിനൽ ഉമ്മഘട്ടം വെച്ച് നോക്കുമ്പോൾ എന്റെ ഈ സമുദായം ശേഷിക്കുന്ന സമയം അത് അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലുള്ള സമയമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അത്രയും അത്രയും സമയമുള്ളൂ, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഒരു അസറിന്റെയും ഒരു മഗ്‌രിബിന്റെയും ഇടയിലുള്ള സമയമേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അത്രക്കുള്ള സമയമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം അത് പൂർത്തീകരിച്ചില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ പറയും ഒന്ന് അടിച്ചു പൊളിച്ചൂടെ, ഒന്ന് സന്തോഷിച്ചൂടെ, ഒന്ന് ആനന്ദിച്ചൂടെ, ഒന്ന് ആഹ്ലാദിച്ചൂടെ. എല്ലാം എല്ലാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. സന്തോഷം അനുവദിച്ചിട്ടുണ്ട്, ചിരി അനുവദിച്ചിട്ടുണ്ട്, ആഹ്ലാദം അനുവദിച്ചിട്ടുണ്ട്, എന്റർടൈമുകൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ധാർമ്മികമാകണം. തോന്നിവാസങ്ങൾ അള്ളാഹു തആല അനുവദിച്ചിട്ടില്ല, തോന്നിവാസങ്ങളും തെമ്മാടിത്തനങ്ങളും അള്ളാഹു അനുവദിച്ചിട്ടില്ല. ആരെങ്കിലും ആ വഴിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഓതുന്നൊരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ മുൽക്ക്, അതൊന്ന് ഓതി നോക്ക്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാത. അല്ലാഹു പറയാണ് അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്, മരണവും അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്, മരണവും ജീവിതവും. കാരണം ജീവിതത്തിന് ശേഷമല്ലേ മരണം. എന്താ ഖുർആൻ അങ്ങനെ പറഞ്ഞത്? അല്ലദി ഖലഖൽ മൗത വൽ ഹയാത്, മരണവും ജീവിതമല്ല, ജീവിതവും മരണവുമല്ലേ ഖുർആൻ. ഖുർആൻ കറപ്ഷൻ സംഭവിച്ചോ? അല്ല. മരണവും അനന്തര ജീവിതവും, മരണവും അനന്തര ജീവിതവും. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, അത് നിങ്ങൾക്കൊരു പരീക്ഷണമായി അള്ളാഹു നൽകിയതാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത്, നിങ്ങളിൽ ആരാണ് സൽക്രമം ചെയ്യുന്നതെന്ന് അള്ളാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും അനന്തരമായ ജീവിതവും അള്ളാഹു തആല നിങ്ങൾക്ക് സംവിധാനിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ. മനസ്സിലായോ? അപ്പം മരണമുണ്ട്, അനന്തര ഒരു ജീവിതമുണ്ട്, അവിടെ മഹ്ശറയുണ്ട്, അവിടെ ഹിസാബുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ ജീവിതോ, ജീവിതം ഒരു പരീക്ഷാഹാളാണ്, ജീവിതം ഒരു പരീക്ഷാഹാളാണ്. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ സതായ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ഈമാന്റെ വിളക്ക് അണയാതെ ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് എത്തണേ എന്നുള്ളതാണ് ജീവിതത്തിന്റെ ടാസ്ക്. ഒരു കഥയിലൂടെ ഞാൻ അത് അവതരിപ്പിച്ചു തരാം. മഹാനായ ഒരു കുമാൽ ഹക്കീം റളിയല്ലാഹു അൻഹു
പ്രിയപ്പെട്ടവരുടെ ഭാര്യ ഒരു വേളയിൽ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എന്റെ കുടുംബത്തിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട്, ഒരു പരിപാടിയുണ്ട്, എനിക്ക് അതിലൊന്ന് പങ്കെടുക്കണം. ലുക്കുമാൻ തങ്ങൾ പറഞ്ഞു, പങ്കെടുത്തോ പെണ്ണേ, പക്ഷേ ഒരു നിയമമുണ്ട്. നീ ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നതുവരെ നിന്റെ കയ്യിൽ ഞാൻ ഒരു ദീപം, ഒരു വിളക്ക്, ഒരു മെഴുക് തിരുനാളം ഞാൻ കത്തിച്ചു വെക്കും. അത് അണയാതെ നീ പോയി തിരിച്ചു വരണേ. അങ്ങനെ നീ തിരിച്ചു വരുമ്പോൾ നിന്റെ വിളക്കങ്ങാണം അണഞ്ഞു പോയാൽ നിന്നെ ഞാൻ, നീയും ഞാനും തമ്മിലുള്ള ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കുമെന്ന് മഹാനായ ഒരു കുമാന്തങ്ങൾ പറയുകയാണ്. റിയാലിറ്റിയിൽ അങ്ങനെ ഉപേക്ഷിക്കുന്നത് കൊണ്ടല്ല, നമുക്ക് പിൽക്കാലത്ത് വരുന്ന നമുക്കൊരു പാഠം തരികയാണ്. ലുക്കുമാൻ തങ്ങളുടെ ഭാര്യ അവിടെ കുടുംബത്തിലെ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വിളിക്കുന്നു, പോകുന്നില്ല. ചുറ്റുപറ്റത്ത് എല്ലാവരും ചിരിയും കളിയും തമാശയും, അതിലൊന്നും പങ്കെടുക്കാതെ പേരിനവളെ പോയി മടങ്ങി വീട്ടിലേക്ക് വന്നു. ലുക്കുമാൻ തങ്ങൾ ചോദിച്ചു, പ്രിയപ്പെട്ടവളെ ആ പരിപാടിയിൽ നീ പങ്കെടുത്തോ? അതെ. എന്തായിരുന്നു അവിടുത്തെ ഭക്ഷണം? അറിയില്ല. ആരെയെല്ലാം അവിടുന്ന് കണ്ടു? അറിയില്ല. എന്തെല്ലാമായിരുന്നു അവിടെ നടന്ന ചടങ്ങ്? എനിക്കറിയില്ല. എന്തേ അറിയാതിരുന്നത്? ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ചിന്ത മുഴുവനും എന്റെ കയ്യിലിരിക്കുന്ന ഈ വിളക്കം കാണാൻ മണഞ്ഞു പോയാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമല്ലോ എന്ന ഭയം കൊണ്ട് പ്രിയപ്പെട്ടവരെ കഴിച്ച ആഹാരം എന്താണെന്നറിയില്ല, ആരെയെല്ലാം കണ്ടുമുട്ടിയെന്നറിയില്ല, എന്തെല്ലാം ആഘോഷങ്ങൾ അവിടെ നടന്നെന്ന് എനിക്കറിയില്ല. ഈ വിളക്കണഞ്ഞു പോകുമോ എന്നുള്ള ചിന്തയിൽ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും മുഴുവനും എൻ്റെ ചിന്താമണ്ഡലങ്ങൾ മുഴുവനും ഈ വിളക്കിലേക്കായിരുന്നു തങ്ങളെ എന്ന് ലുക്കുമാനുൽ ഹക്കീം തങ്ങളുടെ ഭാര്യ അവിടെ നിന്ന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഈ പരീക്ഷണം? ലുക്കുമാൻ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട പ്രിയതമേ, ഇതുപോലെയാണ് സത്യവിശ്വാസി. അവൻ ജനനം മുതൽ മരണം വരെ എത്തുമ്പോൾ അവന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള സെലിബ്രേഷനുകൾ ഉണ്ടാകും. ദുനിയാവിന്റെ വിവിധ തരങ്ങളിലുള്ള കാഴ്ചകൾ, അലങ്കാര കാഴ്ചകൾ ഉണ്ടാകും, ആഘോഷങ്ങൾ ഉണ്ടാകും, മദ്യ സദസ്സുകൾ ഉണ്ടാകും, മദുരാശിയുടെ സദസ്സുകൾ ഉണ്ടാകും, തോന്നിവാസങ്ങളുടെ നൃത്തത്തിന്റെ ചുവടുവപ്പിന്റെ സദസ്സുകൾ ഉണ്ടാകും. അവിടെയെല്ലാം റഹ്മാനായ റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് അണയരുതേ എന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ ചുവടും നമ്മൾ മുന്നോട്ട് വെക്കാനെന്ന് മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യണം, നമ്മുടെ ഹൃദയത്തിലെ വിളക്കണഞ്ഞോ, നമ്മുടെ ഹൃദയത്തിലെ വിളക്കണഞ്ഞോ എന്നൊരു ഒരു ഒരു ടെസ്റ്റ് വേണ്ടേ? അതിന് ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഹൃദയത്തിന്റെ വിളക്കണഞ്ഞോ എന്നറിയാൻ ഏറ്റവും നല്ല മാർഗം നമുക്കൊരു വഅലിന്റെ സദസ്സിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കണേ, ഇവിടെ ഈ വെറ്റമുക്കിൽ ഇത്രയോ പല വിധത്തിലുള്ള തിരക്കുകൾ മനുഷ്യർക്കുണ്ട്. ഈ വെറ്റമുക്കിൽ ഇത്രയും വലിയൊരു പരിപാടി, ഇവിടെ ഹബീബായ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാത്തങ്ങളുടെ പരിപാടി നടക്കും. നമ്മളിവിടെ പറയുന്നത് ഇവിടെ ഡാൻസോ നൃത്തമോ ചുവടുവെപ്പുകളോ ഒന്നുമില്ല. ഞാനിവിടെ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ഡസൻ കണക്കിന് ഹദീസുകൾ വെച്ചാണ് ഞാനിവിടെ സംസാരിച്ചത്. എത്ര പേരുണ്ട് നമ്മൾ ശ്രമിക്കാൻ? ആളുകൾക്ക് ഇത്തരം മജ്‌ലിസുകളോട് വിരക്തി തോന്നി തുടങ്ങി, ആളുകൾക്കൊട്ടും താല്പര്യമില്ലാതായി തുടങ്ങി. മണിക്കൂറുകളോളം ഒറ്റ കിടപ്പിൽ കിടന്ന് രാത്രി, ഒരു പണ്ടത്തെ കാലത്തൊക്കെ കള്ളൻ കയറാൻ പറ്റിയപ്പോ ഒറ്റ വീട്ടിലും കള്ളം കയറുന്നില്ല, കാരണം കള്ളൻ ഇങ്ങനെ കുനിഞ്ഞു വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചുമ കേൾക്കാം. കാരണം ഇവന്റെ ഒരു മണിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇരിക്കുകയാണ്. കള്ളന്മാരൊന്നും ഇപ്പൊ കയറുന്നില്ലല്ലോ ഒരു വീട്ടിലും, എല്ലാരും ഉണർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ വീട്ടിലെ പെൺപിള്ളേർ ഉറങ്ങുന്നില്ല, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ഉറങ്ങുന്നില്ല. എന്റെ ജല്ല ജലാലായ റബ്ബേ, കഴിഞ്ഞ ദിവസം മമ്പറം സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, കോഴിക്കോടുള്ള പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും എറണാകുളം സ്റ്റാൻഡിലോട്ട് സ്റ്റാൻഡിൽ നിന്ന് കയറി. ഈ തോട്ടപ്പള്ളിയിൽ ഞാൻ ബസ്സിറങ്ങുന്നത് വരെ എൻ്റെ തലയിൽ ഞാൻ ഷാൾ ഇങ്ങനെ ചുറ്റി മൂടി നിൽക്കേണ്ടി വന്നു, കാരണം ഇത്രയും മനുഷ്യന്മാർ ഇത് കാണുന്നുണ്ട്. മുകളിൽ ക്യാമറ ഇരിപ്പുണ്ട്, ഒരു പേടിയിലെ പച്ച തോന്നിയാസം. അപ്പൊ തൊട്ടടുത്തിരുന്നൊരു മനുഷ്യൻ, സഹോദര സമുദായത്തിൽപ്പെട്ട അയാൾ പറയുന്നുണ്ട്, സദാ ആ പെൺകുട്ടിയുടെ തലയിൽ തട്ടമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. തല കുനിച്ച് കുറേ നേരം ഇങ്ങനെ തല, കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ വയ്യ. നമ്മൾ വലിയ സൂഫികളായതുകൊണ്ടല്ല, ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, നടക്കടല്ലേ, മോശമല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സ്കൂളിൽ
അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ആറാം ക്ലാസ് കഴിഞ്ഞ് ഏ മദ്രസയിലേക്ക് പോകരുത്, പീഡിപ്പിക്കും പീഡിപ്പിക്കും, മദ്രസയിലേക്ക് വിടരുത്. പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് കല്ലട ബസ്സിൽ കയറി ബാംഗ്ലൂര് പോകുന്നത് വരെ കൂടെ ആരാണ് പോകുന്ന ഉമ്മാക്കത്തില്ല. ഈ നാട്ടിൽ തന്നെയല്ല, ഈ നാട്ടിൽ തന്നെയല്ല ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ, ഒപ്പം പഠിച്ചൊരു ചെറുപ്പക്കാരൻ കാമുകൻ കൊലപ്പെടുത്തിയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതൊക്കെ ചിന്തിക്കണം. ആളുകൾ നമുക്ക് പലതും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ വഴികൾ പറഞ്ഞു തരാൻ നൂറുകണക്കിന് മനുഷ്യരുണ്ടാകും. അത്രമേൽ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് അവരും അല്ലയും തമ്മിൽ ഉസ്താദെ പറഞ്ഞു 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 ഞങ്ങൾ കുഴഞ്ഞു. ലാ യൽഖല്ലാഹ അഹദും ബിദംബിന അഅലമ മിൻ ജഹാലത്തി അഹ്ലി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ സ്വഹാബാ ലാ യൽഖല്ലാഹ അഹദും ബിദംബിൻ അഅലമ മിൻ ജഹാലത്തി അഹ്ലി. ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അവൻ റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നത് അവൻ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ പാതകമായി റഹ്മാനായ റബ്ബ് അവനെ വിലയിരുത്തുന്നത്. മിൻ ജഹാലത്തി അഹ്ലി, അവന്റെ ഭാര്യക്കും പെൺമക്കൾ അവൻ വേണ്ട ദീൻ കൊടുക്കാത്തതാണ് അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഇതൊക്കെ ആരോട് പറയാൻ ഇത്തരം സദസ്സുകൾ ആളുകൾ തിരസ്കരിച്ചു തുടങ്ങി. ആളുകൾക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സദസ്സിൽ ഇരുന്നു കൊണ്ട് മരണത്തെ കുറിച്ച് ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാൻ, കുല്ലിന്നൽ മൗതല്ലദി തഫിറൂൻ ഇങ്ങനെ ഓതി ആയത്തോതി ഇങ്ങനെ ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ സദസ്സിൽ ഇരുന്ന മുഴുവൻ മനുഷ്യരും ഏങ്ങി 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 തേങ്ങിക്കരഞ്ഞു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പ്രസംഗത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ആദ്യം തന്നെ ഒരാൾ എണീറ്റിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, വളരെയധികം എനിക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി, എന്റെ കണ്ണുകൾ ഈറണിയിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇരു കവിളത്തും ചുംബനം കൊടുത്തു. അങ്ങനെ ആളുകൾ സദസ്യരെല്ലാവരും പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചെരുപ്പ് കാണുന്നില്ല. ഈ കരഞ്ഞവൻ ആ ചെരുപ്പ് അടിച്ചുകൊണ്ട് പോയി. ഞാൻ ഓർക്കണം, ഒരു 27-ാം രാവിന് ഒരു 27-ാം രാവിന് നമ്മുടെ മുല്ലാത്തോളപ്പ പള്ളിയിൽ ഒരു എങ്ങനെ പോയാലും 1,000-1,200 ആളുകളുണ്ടാവും 27-ാം രാവിന് എത്തിക്കാതിരിക്കാൻ. എത്തിക്കാതിരിക്കാൻ വരുന്ന പിള്ളേരിൽ കുറച്ചാളുകൾ മുകളിൽ ഭയങ്കര ഒരു വട്ടം, അങ്ങനെ വട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ ഓടിച്ചെന്ന്. ഇവരെന്താ ഞാൻ ഓർത്ത് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഹൽക്കയാ, ദിക്കറിന്റെ ഹൽക്കയാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലുഡോ കളിക്കുകയാണ് മൊബൈലിൽ, ലുഡോ കളിക്കാൻ. അപ്പൊ ഞാൻ ഉമ്മാരെ മൊബൈലൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ തല്ലി പൊടിച്ചളായി. പള്ളി ഇരുന്നാണ് തോന്നിയ ദിവസം കാണിക്കുന്നത് വഴക്കൊക്കെ പറഞ്ഞു. ഉമ്മാർ ഞാൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ ഇത് അറിയിക്കും, ഒരു പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ തോന്നിയാസം കാണിക്കുന്നത്. ഞാൻ ആ മൊബൈലെല്ലാം ഇങ്ങനെ മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് സാറേ ഇനി ആവർത്തിക്കത്തില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്തല്ലോ സാർ. ഉസ്താൻ്റെ പാട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ യൂട്യൂബിൽ പാട്ട് എപ്പോഴും ഉസ്താൻ്റെ പാട്ട് കൽബിൻ്റെ കോലായി. അപ്പം നമ്മളിങ്ങനെ ജാക്കി വെച്ചപ്പോൾ ഞാൻ ആ മൊബൈൽ കൊടുത്തു. അന്നത്തെ ദിവസം 27-ാം രാവ് കഴിഞ്ഞ് സുബഹ് കഴിഞ്ഞ് രാവിലെ പല്ലി തേക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ബ്രഷും എൻ്റെ സോപ്പും എല്ലാം ക്ലോസറ്റിൽ കിടക്കും. എന്റെ ബ്രഷും എന്റെ സോപ്പും എല്ലാം ക്ലോസറ്റിൽ കിടക്കും. ഉമ്മാരെ എനിക്കിട്ട് പണിയുന്നതാ. അപ്പൊ ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. മുതിർന്ന ആളുകള് കണ്ടില്ലേ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടിരുന്ന വൃദ്ധരായ മനുഷ്യരെ അനാദരിക്കപ്പെടും. ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ നബീനെ പോലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇന്ന് വൃദ്ധരായ മനുഷ്യരുടെ ജോലി എന്താ? രാവിലെ മദ്രസയുടെ വാതിക്കെ പോയി ഇങ്ങനെ നിൽക്കും. എന്തായിക്കാ അവിടെ നിൽക്കുന്ന? മരുമോള് പറഞ്ഞു വിട്ടതാ കൊച്ചിനെ മദ്രസയിൽ നിന്ന് വിളിക്കാൻ. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായക്കട വാതിക്ക് ഇങ്ങനെ വായുമ്പോൾ എന്തായിരിക്കും ഇവിടെ നിൽക്കുന്ന? കൊച്ചിനെ സ്കൂൾ ബസ് വരുമ്പോൾ വിളിക്കാൻ വേണ്ടി. ആരാ വാപ്പ? ഒരു നബിയുടെ പവറാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അനാദരിക്കുകയാണ്. നമ്മൾ സൈക്കിളിന്റെ ഫ്രണ്ട് ഇങ്ങനെ പോക്കുമ്പോൾ ഡാടാ നീ അങ്ങനെ ചെയ്യല്ലേടാ, വീണ് കഴിഞ്ഞാൽ കാലൊടിയും മുട്ടടിയും, ടൂൾസ് എടുക്കണാ. ഇന്ന് വൃദ്ധരായ മനുഷ്യരെങ്ങാണം നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു തോന്നിയാസത്തിന്റെ പേരിൽ മോനെ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ പൂളിക്കളയും, പൂൾസ് എടുക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വല്ലൗ ഖാതറത്തിൽ ഫീ
പ്രിയമുള്ള സത്യവിശ്വാസികളെ, അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സംജാതമാകുന്ന ഓരോ ദൃശ്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് പറഞ്ഞ, നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അന്ത്യനാളിന്റെ അടയാളമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനൊരു ആക്തിബത്തുണ്ട്. നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഒരു ആക്തിബത്തുണ്ട്. അതുപോലെ തന്നെ ലോകത്തിനൊരു ആക്തിബത്തുണ്ട്. ആ ആക്തിബത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അൽ മത്തറു ഖൈലാ. മഴയാകുന്ന മഴ പെയ്യേണ്ട കാലഘട്ടത്തിൽ, മഴ നന്നായിട്ട് പെയ്യേണ്ട കാലഘട്ടത്തിൽ അതീവമായ ചൂടുണ്ടാകുക, മഴ പെയ്യാതിരിക്കുക, പ്രപഞ്ചം വറ്റി വരണ്ട് പോവുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ വൽവലദു ഖൈലാ. സ്വന്തം മക്കള് അമിതമായ ദേഷ്യക്കാരാവുക, ഇതെല്ലാം ലോകത്തിന്റെ അവസാനമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.